അവോറിയുടെ കാര്യമൊക്കെ റാഫേലിന്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛൻ അതിനെക്കുറിച്ച് റാഫേലിനോട് ചോദിക്കുമ്പോൾ ഇവളെ എന്നോട് പോലും പറയാതെയാണ് ഹോസ്പിറ്റലിലേക്ക് പോയത്, അതുകൊണ്ട് തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇവൾ തന്നെയാണ് എന്നൊക്കെ റാഫേലും അറിയിക്കുന്നു. ലീമ തിരിച്ച് അമ്മയുടെ അടുത്ത് വന്നിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും അതൊന്നും ശരിയാകുന്നില്ല എന്നൊക്കെ പറയുകയാണ്. റാഫേൽ എന്നെ വെറുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ലീമക്ക് അറിയുമ്പോഴത്തേക്കും റാഫേൽ നിന്റെ കൂടെ ഇല്ലെങ്കിൽ എന്താ, റാഫേലിന്റെ അച്ഛൻ നിന്റെ കൂടെ ഉണ്ടല്ലോ, നീ അദ്ദേഹത്തോട് സംസാരിക്കുക, അദ്ദേഹം ഉറപ്പായിട്ടും നിന്റെ കൂടെ നിൽക്കുമെന്നൊക്കെ അമ്മ പറയുന്നു. നോമാൻ ചോളും ലീമയും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നോമാൻ ചോൾ വിളിച്ചത് പ്രകാരം ലീമ നോമാൻ ചോളിനെ കാണുവാനായിട്ട് എത്തുന്നു. നോമാൻ ചോൾ നൽകിയിട്ടുണ്ടായിരുന്ന ഒരു നെക്ലേസ് ഒക്കെ ആയിരുന്നു ലീമ ഇട്ടിരുന്നത്. പിന്നീട് അവർ തമ്മിൽ കിസ് ചെയ്യുകയും റൊമാൻസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇതെല്ലാം കണ്ടു നിന്ന് കംഗ്ലി ആകട്ടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നു. ഡ്രഗ് ഡീലറായിട്ടുള്ള ചെയർമാൻ കിമ്മിനെ നിനക്ക് അറിയാമോ എന്നൊക്കെ നോമാൻ ചോളിനോട് ലീമ ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിന് വ്യക്തമായിട്ടുള്ള ഒരു മറുപടിയൊന്നും നോമാൻ ചോൾ തരാതെ ഇരിക്കുമ്പോഴത്തേക്കും ലീമയ്ക്ക് ദേഷ്യമാകുകയും കഴുത്തിലുണ്ടായിരുന്ന നെക്ലേസ് അത് അവിടെ തന്നെ വലിച്ചെറിഞ്ഞിട്ട് പോരുകയും ചെയ്യുന്നു. എന്റെ ഷിഫ്റ്റ് മാറിയിരിക്കുകയാണ്, ഞാൻ നിന്റെ കൂടെ നാളെ ഹോസ്പിറ്റലിൽ വരാമെന്നൊക്കെ വോറിയോട് കംഗ്ലി പറയുന്നു. മുത്തശ്ശിത്തൊന്നും അറിയാതെ ഇരിക്കുവാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുമുണ്ട്. പിന്നീട് അവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പള്ളിയിൽ പോകുന്നു. അതിനുശേഷം അവിടെ ഇരുന്ന് വിശ്രമിക്കുകയായിരുന്നു മുത്തശ്ശി. മുത്തശ്ശിയുടെ അതേ പ്രായമുള്ള കുറച്ച് പേരുടെ കൂടെയൊക്കെ സംസാരിക്കുകയായിരുന്നു മുത്തശ്ശി. അപ്പോൾ കൂടെ ഉണ്ടായിരുന്നവർ അവർക്ക് തോളിന് വേദനയുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെ കൊച്ചുമോളെ കാണുന്നത് കൊണ്ട് തന്നെ യാതൊരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. വൂറിനെ പോലെ ഒരു കൊച്ചുമോളെയായിരുന്നു എനിക്ക് കിട്ടിയതെങ്കിൽ എനിക്ക് ഫുഡ് കഴിക്കാതെ തന്നെ വയറ് നിറയുമായിരുന്നുവെന്ന് മറ്റൊരാളും പറയുന്നു. അപ്പോഴായിരുന്നു നമ്മുടെ പള്ളിയിലെ അച്ഛൻ വൂറിയുടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് വരികയും വൂറി പ്രഗ്നന്റ് ആണ് എന്ന കാര്യം അറിയിക്കുകയും ചെയ്യുന്നത്. അത് കേട്ട ഉടനെ തന്നെ മുത്തശ്ശി ഓടി വന്നിട്ട് കാംഗ്ലീനെ അടിക്കുക ഇടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനതിന് എന്ത് തെറ്റാണ് ചെയ്തത് എന്നൊക്കെ കാംഗ്ലി ചോദിക്കുമ്പോഴത്തേക്കും ഇവൾ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം ഈ പള്ളി മുഴുവൻ അറിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ മുത്തശ്ശി പറയുകയാണ്. അതേസമയം അറിയാതെ അവിടെ നിന്നിരുന്ന എല്ലാവരും തന്നെ ഈ ഒരു വിവരം മുത്തശ്ശി വഴി അറിയുന്നു. ഞാൻ പ്രഗ്നന്റ് ആണ് എന്നുള്ളതൊക്കെ ശരിയാണ്, പക്ഷേ ഇത് കാംഗ്ലിയുടെ കുഞ്ഞല്ല എന്ന് ബോറി മുത്തശ്ശിയോട് പറയുന്നു. ഇക്കാര്യങ്ങളെല്ലാം തന്നെ മുത്തശ്ശി അച്ഛനോട് പറയുകയും പിന്നീട് ഇത്രയ്ക്ക് പാവമായിട്ടുള്ള അവൾക്ക് എന്തിനാണ് ദൈവം ഇതുപോലെ പരീക്ഷണങ്ങൾ നൽകുന്നതെന്നൊക്കെ ചോദിക്കുകയും ചെയ്യുന്നു. അവളിപ്പോൾ അബോർഷൻ നടത്തുകയാണെങ്കിൽ പോലും അവളൊരു പാപിയായി പോകുകയില്ലേ എന്നൊക്കെ മുത്തശ്ശി പറയുകയാണ്. മുത്തശ്ശി തികഞ്ഞൊരു വിശ്വാസിയാണ് എന്ന് നമുക്ക് നേരത്തെ തന്നെ അറിയാമല്ലോ. എന്നാലും എൻ്റെ ബോറിക്ക് ഇത് സംഭവിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് ചങ്ക് തകർന്ന് കരയുന്ന മുത്തശ്ശീനെ അച്ഛൻ സമാധാനപ്പെടുത്തുന്നു. പിന്നീട് വൂറിനെ കാണുവാനായിട്ട് റാഫേലിന്റെ അച്ഛനെയും കൂട്ടിക്കൊണ്ട് ലീമ എത്തുന്നു. എന്റെ മകനെ ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുകയില്ല എന്ന കാര്യമൊക്കെ നിനക്കറിയാമല്ലോ, ഞങ്ങളുടെ വംശം തന്നെ നിന്നു പോകും, നീ ദയവ് ചെയ്ത് ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് നൽകണമെന്നൊക്കെ പറഞ്ഞ് വൂറിയുടെ കാലു വരെ പിടിക്കുവാൻ തുടങ്ങുകയാണ് റാഫേലിന്റെ അച്ഛൻ. എനിക്ക് നിങ്ങളുടെ സിറ്റുവേഷനൊക്കെ മനസ്സിലാകും, പക്ഷേ നിങ്ങൾ എന്റെ സിറ്റുവേഷൻ കൂടി ഒന്ന് മനസ്സിലാക്കണമെന്നൊക്കെ ആയിരുന്നു വൂറിക്ക് പറയുവാനുണ്ടായിരുന്നത്. പിന്നീട് വലിയൊരു ആപ്പിളിൻ്റെ ബോക്സൊക്കെ കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. ഞങ്ങളുടെ വീട്ടിൽ ആവശ്യത്തിന് ആപ്പിൾ ഉണ്ട് എന്നൊക്കെ വൂറി പറയുമ്പോഴത്തേക്കും ഇതിനകത്തുള്ളത് ആപ്പിളല്ല മറിച്ച് പണമാണ്. ഞങ്ങൾക്ക് നിന്റെ ലൈഫ് നശിപ്പിക്കുവാൻ യാതൊരു ഉദ്ദേശവുമില്ല, അതുകൊണ്ട് തന്നെ നീ ഈ പണവുമായിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോകണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ തിരിച്ചു നൽകുകയും വേണമെന്നൊക്കെ അച്ഛൻ പറയുന്നു. നീ വെളിയിലൊക്കെ പോയി നിന്നാൽ മതി, 10 മാസമൊക്കെ കഴിയുമ്പോൾ തിരിച്ചു വരികയും ചെയ്യാമല്ലോ, അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആരും ഒന്നും അറിയിക്കുകയില്ല. മാത്രമല്ല നിനക്ക് ഞങ്ങൾ 1 മില്യൺ ഡോളർ ഇപ്പോൾ നൽകുവാൻ തയ്യാറാണ്, വേറെ 1 മില്യൺ ഡോളർ കൂടി കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ നൽകാം, മൊത്തം നിനക്ക് 2 മില്യൺ ഡോളേഴ്സ് ലഭിക്കും. നിനക്കത് മതിയാക്കില്ല എങ്കിൽ എത്ര വേണമെന്ന് പറഞ്ഞാൽ മതി, ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യുവാൻ തയ്യാറാണ് എന്ന് കൂടി റാഫേലിന്റെ അച്ഛൻ പറയുന്നു. പല പല ചിന്തകൾ വൂറിയുടെ മനസ്സിൽ വരുന്നുണ്ടായിരുന്നു, എങ്കിലും ഒന്നും മിണ്ടാതെ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. ഈ പണം സ്വീകരിക്കുവാൻ അവളുടെ അഭിമാനം അവളെ അനുവദിക്കുന്നില്ല. എങ്കിലും പണത്തിന് സോൾവ് ചെയ്യാൻ സാധിക്കാത്തതായിട്ട് ഒന്നും തന്നെയില്ല, നമുക്ക് വീണ്ടും അവളുടെ അടുത്തേക്ക് പോകാമെന്നൊക്കെ അച്ഛൻ ലീമയോട് പറയുന്നുണ്ട്. വൂറി തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും അബോർഷൻ എന്നത് ദൈവത്തിൻ്റെ കണ്ണിൽ എന്നും ഒരു പാപമാണ് എന്നൊക്കെ മുത്തശ്ശി പറയുന്നു. പക്ഷേ വൂറിയുടെ അമ്മ അതിനെ എതിർക്കുകയും അത് അവളുടെ അവകാശമാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഞാൻ ഒരിക്കലും വൂറിയുടെ ലൈഫ് നശിപ്പിക്കുവാൻ സമ്മതിക്കുകയില്ല എന്നൊക്കെ അമ്മ പറയുമ്പോൾ അമ്മയുടെ ലൈഫ് ഞാൻ കാരണം നശിപ്പിച്ചു എന്ന തോന്നൽ അമ്മയ്ക്കുണ്ടോ, പണ്ട് അമ്മ അങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ വൂറിയും പറയുകയാണ്. അതേസമയം ആ ഒരു സംസാരം അവിടെ വെച്ച് നിർത്തുവാനായിട്ട് അബോർഷൻ ചെയ്യുന്നതിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, ഞാനും നിന്റെ തീരുമാനത്തെ അംഗീകരിക്കുന്നു എന്നൊക്കെ മുത്തശ്ശി പറയുന്നു.
വോറിയുടെ ഫാമിലിയും കംഗ്ലിയും ചേർന്ന് ടോബിക്കോൻ്റെ ക്ലിനിക്കിനകത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടെ റാഫേലിൻ്റെ ഫാമിലി ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ കുഞ്ഞിന് ജന്മം നൽകണമെന്നൊക്കെ റാഫേലിൻ്റെ ഫാമിലി പറയുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് അതിനോട് സമ്മതമല്ല എന്നൊക്കെ പറഞ്ഞ് വോറിയുടെ അമ്മയും മുത്തശ്ശിയും അവിടെ നിന്ന് എണീറ്റ് പോകുവാൻ തുടങ്ങുന്നു. ഇത്രയും കാലം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇപ്പോൾ എനിക്ക് എൻ്റെ മകൻ്റെ കുഞ്ഞിനെയാണ് ആവശ്യം, നിങ്ങൾ ഇതിന് സമ്മതിക്കണമെന്നൊക്കെ റാഫേലിൻ്റെ അച്ഛൻ പറയുമ്പോഴത്തേക്കും ഞങ്ങൾ $2 million തരുവാൻ തയ്യാറാണ് എന്നൊക്കെ റാഫേലിൻ്റെ വൈഫും പറയുന്നു. $2 million എന്നൊക്കെ കേട്ട് കഴിയുമ്പോൾ ഒന്നും മിണ്ടാതെ വോറിയുടെ അമ്മ ഇരിക്കുന്നത് കാണുമ്പോൾ എന്തായാലും അമ്മ ഇതിന് സമ്മതിക്കുമെന്ന ഒരു നിഗമനത്തിലേക്ക് വോറി എത്തുന്നു. പക്ഷേ വോറിനെ ഞെട്ടിച്ചുകൊണ്ട് അമ്മ പറയുകയാണ്, $20 million തരാമെന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഒരിക്കലും ഇതിന് സമ്മതിക്കുകയില്ല. വോറി എൻ്റെ മകളാണ്, എനിക്ക് അവളുടെ ലൈഫാണ് പ്രധാനം, പണം കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും തീർക്കുവാൻ സാധിക്കുകയില്ല, അവളുടെ ലൈഫ് നശിക്കുകയുള്ളൂ എന്നൊക്കെ അമ്മ പറയുന്നു. പിന്നീട് അവിടെ വലിയൊരു തർക്കം നടക്കുകയാണ്. അപ്പോഴായിരുന്നു റാഫേൽ അകത്തേക്ക് കയറി വരുന്നത്. അച്ഛനെയും ലീമേനെയും അവിടെ നിന്നും റാഫേൽ മാറ്റുകയും ചെയ്യുന്നു. പിന്നീട് വോറിയുടെ ഫാമിലിയുടെയും അടുത്തേക്ക് വന്നതിന് ശേഷം അവരോട് ക്ഷമ ചോദിക്കുന്നു. പിന്നീട് വോറിനെ അബോർഷന് വേണ്ടി കെട്ടിയിരിക്കുകയായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ ഡോക്ടർ ഇറങ്ങി വന്നതിന് ശേഷം മുത്തശ്ശിയോടും ഫാമിലിയോടുമായിട്ട് എന്തോ ഒരു കാര്യം പറയുമ്പോൾ മുത്തശ്ശി ആകെ ഞെട്ടിത്തെറിച്ച് പോകുന്നുണ്ട്. പക്ഷേ റാഫേൽ കുറച്ച് അകലെ നിന്നതുകൊണ്ട് തന്നെ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് കേട്ടിട്ടുണ്ടായിരുന്നില്ല. വോറി തനിച്ച് നിന്ന് ആലോചിക്കുകയാണ്, എൻ്റെ അമ്മയ്ക്ക് വേണമെങ്കിൽ എന്നെ വേണ്ടെന്ന് വയ്ക്കാമായിരുന്നു, പക്ഷേ അമ്മ ഒരിക്കലും അത് ചെയ്തില്ല. ഞാൻ ഈ ലോകത്തിലേക്ക് വരുവാനും ഇങ്ങനെ ഒരു കാര്യമൊക്കെ എനിക്ക് സംഭവിക്കാനും എന്തോ ഒരു കാരണമുണ്ട്, അതെന്താണ് എന്നത് ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യണം. അതേസമയം വോറിനെ കാണാത്തത് കൊണ്ട് തന്നെ വീട്ടിലുണ്ടായിരുന്ന എല്ലാവരും ആകെ ഞെട്ടി നിൽക്കുകയായിരുന്നു. വോറി ആകട്ടെ വീട്ടിലേക്ക് കയറി വരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് സിംഗറാകുവാൻ സാധിക്കാത്തതിന് പിന്നിൽ ഞാനാണ് എന്നും എന്നെ ഒരിക്കലും അമ്മ ജനിപ്പിക്കുവാൻ പാടില്ലായിരുന്നു എന്നും പറഞ്ഞ് കരയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ജീവിതകാലം മുഴുവൻ ഞാൻ അതിനെ ഓർത്ത് വിഷമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനും അമ്മയ്ക്ക് ഒരു പ്രശ്നവും ഉണ്ടാക്കരുത് എന്നാണ് ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു മിസ്റ്റേക്കും എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാക്കാതെ ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുമുണ്ട്. വോറിയുടെ വാക്കുകൾ കേൾക്കുമ്പോഴത്തേക്കും അമ്മ പറയുകയാണ്, ഞാൻ ഒരിക്കലും നിന്നെ വേണ്ട എന്ന് വിചാരിച്ചിട്ടില്ല, മറിച്ച് നീ അഭിമാനം കൊള്ളുന്ന ഒരു അമ്മയാകണമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പാട്ടുകാരിയാക്കുകയാണ് എങ്കിൽ ഉറപ്പായിട്ടും നിനക്ക് എന്നെ ഓർത്ത് അഭിമാനിക്കുവാൻ സാധിക്കും. എനിക്കെപ്പോഴും നിന്റെ കാര്യം ഓർത്ത് വിഷമമാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഒരിക്കലും നല്ലൊരു അമ്മയായിരുന്നില്ല. ഞാൻ കാരണം നിനക്ക് നാണക്കേട് വരുമോ എന്നൊരു ഭയം കൂടി എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ അമ്മ പറയുകയാണ്. എൻ്റെ എല്ലാ സന്തോഷങ്ങളും എനിക്ക് നൽകിയത് നീയാണ് എന്നൊക്കെ അമ്മ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും എനിക്കിപ്പോഴാണ് ഒരു സമാധാനമായത്. ഇത്രയും കാലം ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു, അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയതെന്നൊക്കെ വോറി പറയുന്നു. ഇത്രയേറെ ആളുകൾ ഇപ്പോൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്, അതിന് കാരണം അമ്മയാണ്. അമ്മ എനിക്ക് ഒരവസരം നൽകിയതുപോലെ ഞാൻ ഈ കുഞ്ഞിനും ഒരവസരം നൽകേണ്ടതായിട്ടുണ്ട്. ഒരു കുഞ്ഞുണ്ടാക്കുക എന്നത് വളരെ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. പണ്ട് നിൻ്റെ അമ്മേനെ അബോർഷന് വേണ്ടി ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, പക്ഷേ അവിടെ നിന്നും നിൻ്റെ അമ്മ ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. ഞാൻ പിന്നെ അവളെ തടയാനും പോയില്ല. പക്ഷേ നിൻ്റെ അമ്മയുടെയും നിൻ്റെതും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്, അതുകൊണ്ട് തന്നെ നീ ഈ കുഞ്ഞിനെ സ്വീകരിക്കേണ്ടതില്ല എന്നൊക്കെ മുത്തശ്ശി പറയുകയാണ്. നമ്മൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യുവാൻ പാടില്ല. ഈ ലോകം കാണുവാനും ഈ ലോകത്തിലുള്ളവരാൽ സ്നേഹിക്കപ്പെടുവാനുമുള്ള ഒരു അവസരം നമ്മൾ ഈ കുഞ്ഞിന് നൽകണമെന്നൊക്കെ വോറി മുത്തശ്ശിയോട് പറയുന്നു. കാംഗ്ലിയുടെ അടുത്തേക്ക് വോറി എത്തി കഴിയുമ്പോഴത്തേക്കും കാംഗ്ലിയും ഈ ഒരു ഡിസിഷൻ നല്ലത് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് വോറിനെ സമാധാനിപ്പിക്കുന്നു. അതേസമയം ഇതൊക്കെ ഒളിഞ്ഞു കേൾക്കുന്ന ലീമയ്ക്ക് ഒരുപാട് സന്തോഷമാക്കുകയാണ്. അതേസമയം അവിടെ എന്താണ് നടന്നതെന്നൊന്നും റാഫേലിനെ അറിയിക്കുകയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വോറിനെ കോൾ ചെയ്യുകയും എന്താണ് സംഭവമെന്നൊക്കെ ചോദിക്കുകയും ചെയ്യുന്നു. നാളെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്, റാഫേൽ ഫ്രീ ആണെങ്കിൽ നമുക്ക് സംസാരിക്കാം, എല്ലാ കാര്യങ്ങളും നേരിട്ട് തന്നെ പറയാമെന്ന് വോറി പറയുകയാണ്. കുഞ്ഞിനെ അബോർട്ട് ചെയ്യാതിരിക്കുവാനായിട്ട് വോറി സമ്മതിച്ചു എന്ന കാര്യമൊക്കെ ലീമ അമ്മേനെ വിളിച്ച് പറയുമ്പോൾ അമ്മയും ഒരുപാട് ഹാപ്പി ആകുന്നു. അതേസമയം ലീമ നോമാൻചോളിനെ കാണുകയും ചെയ്യുന്നു. പിറ്റേന്ന് വോറിനെ കൂട്ടിക്കൊണ്ട് പോകുവാനായിട്ട് കംഗ്ലി എത്തിയിട്ടുണ്ടായിരുന്നു. വെറുതെ നമുക്ക് കുഞ്ഞിനെ കൊടുക്കുവാൻ സാധിക്കുകയില്ലല്ലോ, കുഞ്ഞിൻ്റെ പേരൻസ് എങ്ങനെയുള്ളവരാണ് എന്നൊക്കെ നമ്മൾ അറിയണം. നല്ലൊരു ഫാമിലിയാണ് കുഞ്ഞിനെ കിട്ടുന്നതെന്ന് ഉറപ്പുവരുത്തുകയൊക്കെ ചെയ്യണമെന്ന് വോറി കംഗ്ലിയോട് പറയുന്നു. കംഗ്ലിയും വോറിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോഴത്തേക്കും വോറിക്ക് ഒരുപാട് സന്തോഷമാകുന്നു. അവർ രണ്ടുപേരും കൂടി ഹോസ്പിറ്റലിലെത്തി ലിഫ്റ്റൊക്കെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് മരിച്ചു കിടക്കുന്ന നോമാൻചോളിനെയാണ് അവർ കാണുന്നത്. കാംഗ്ലി ലിഫ്റ്റിനകത്തേക്ക് കയറി നോമാൻചോളിനെ പരിശോധിക്കുമ്പോഴത്തേക്കും വെളിയിലുണ്ടായിരുന്ന വോറി ആകട്ടെ തലകറങ്ങി വീഴുകയാണ്.
അതേസമയം അവിടേക്ക് ഓടിയെത്തിയിരുന്ന റാഫേലിൻ്റെ മേത്തോട്ടാണ് മുറി വീഴുന്നത്. സോ അങ്ങനെയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും വേഗം കാണാം. ബൈ.